നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവരുകളാണ്. അതേതെ നമുക്ക് സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, നമ്മുടെ എപ്പിസോഡുകളിൽ പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വിവാഹ പൊരുത്തവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും. ഇപ്പോൾ ഈ വിവാഹ പൊരുത്തം നോക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വധുവും വരനും തമ്മിലുള്ള യോനി പൊരുത്തം. അപ്പോൾ ഈ യോനി പൊരുത്തം, നക്ഷത്ര പൊരുത്തം നമ്മൾ നോക്കുമ്പോൾ ഈ യോനി പൊരുത്തം ഇല്ലെങ്കിൽ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യോനി പൊരുത്തവും സെക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? അതായത് സാധാരണ പൊരുത്തശോധനയിൽ വരുമ്പോൾ യോനി പൊരുത്തം അത്ര കണ്ട് ഗൗരവമായിട്ട് ആരും എടുക്കാറില്ല, അതാണ് സത്യം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നത് പുരുഷ യോനിയിൽ പിറന്ന പുരുഷന്, സ്ത്രീ യോനിയിൽ പിറന്ന സ്ത്രീ, അതാണ് ഉത്തമം. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ഉത്തമം. എല്ലാ ഏതൊരു ആചാര്യന്മാരുടെ തിയറി ഫോളോ അപ്പ് ചെയ്താലും ഒരേപോലെ തന്നെ പോകും. അപ്പൊ ആ ഒരു കാര്യത്തിൽ മാത്രമേ ആചാര്യന്മാർ തമ്മിൽ ഒരഭിപ്രായമുള്ളൂ. ബാക്കി വരുന്ന എല്ലാം തിരിച്ച പറയും. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പുരുഷ യോനിയിൽ പിറന്ന സ്ത്രീക്ക് സ്ത്രീ യോനിയിൽ പിറന്ന പുരുഷനെ പാടുള്ളൂ, അങ്ങനെയാണ് പലരും കണക്കുകൂട്ടുന്നത്. നമ്മൾ പറയുന്നത് പുരുഷ യോനിയിൽ പിറന്ന പുരുഷന് സ്ത്രീ യോനിയിൽ പിറന്ന സ്ത്രീ അത്യുത്തമം. അതേപോലെ തന്നെ സ്ത്രീ യോനിയിൽ പിറന്ന പുരുഷന് സ്ത്രീ യോനിയിൽ പിറന്ന സ്ത്രീയെ മാത്രമേ യോജിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാം പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യം തന്നെ യോനി പൊരുത്തവും ദാമ്പത്യ സുഖവും, അതായത് സെക്സുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. യോനി പൊരുത്തവും സെക്സുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലാതെ കണ്ട് ഒരിക്കലും ബന്ധമില്ല എന്ന് നിങ്ങൾ കരുതണ്ട. നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് യോനിയാണ് വരുന്നതെങ്കിൽ 15-20 വർഷത്തിന് മേലെ ദാമ്പത്യ സുഖം ഉണ്ടാകില്ല, വിരക്തി സംഭവിക്കും. അപ്പൊ ചിലർ പറയാറുണ്ട്, ചിലരൊക്കെ നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഇയാളുടെ ഒരു പൊരുത്തവും മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാണ്. കാരണം 15-20 വർഷത്തിന് മേലെ എന്ത് ജീവിതം എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത്, ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറയണ്ടായിരുന്നു, കാരണം ഞങ്ങളൊരു ബാംഗ്ലൂർ ട്രിപ്പ് പോയപ്പോൾ അവിടെ ഒരു വലിയൊരു ആചാര്യനുണ്ട്, ഈ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതായത് സെക്സ് ആസ്വദിക്കാൻ പാടില്ല, അത് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആചാര്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ മണ്ടന എന്ന് പറഞ്ഞത്, അതായത് ഈ പറയുന്ന ആചാര്യ മണ്ടനാണ്. അദ്ദേഹം പറഞ്ഞത് പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ പ്രൊഫസർ, അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് 78 വയസ്സുണ്ട്. ഈ പ്രൊഫസർ ഇപ്പോഴും ഈ 86 വയസ്സുള്ള പ്രൊഫസർ 78 വയസ്സുള്ള ഭാര്യയുടെ വാതിലിൽ മുട്ടും. എന്ന് വെച്ചാൽ മുട്ടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതായത് പേരക്കുട്ടികളൊക്കെ ഉണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഇദ്ദേഹം നിന്ന് ഭാര്യയായിട്ട് ശയിക്കാറുണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പം അദ്ദേഹം അതിൻ്റെ ആ ഒരു തീവ്രതയാണ് പറഞ്ഞത്, ആ ജീവിതത്തിൻ്റെ ഒരു തീവ്രത നമ്മൾ പറഞ്ഞൊന്ന് ബോധിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ ആസ്ട്രോളജിയാണ് കൈകാര്യം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്കൊരു അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ അദ്ദേഹത്തിന് പ്രാന്തമായിട്ട് പറഞ്ഞതെന്നല്ല. അപ്പം അത്ര കണ്ട് തീവ്രതയുള്ളതാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സെക്സിന് പ്രാധാന്യമുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെയാണ് പല മിടുക്കന്മാരും പറയുന്നത് 15-20 വർഷം അതിനു മേലെ എന്ത് ജീവിതം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും പൊരുത്തം നോക്കുമ്പോൾ യോനി പൊരുത്തം ഓപ്പോസിറ്റാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും യോജിപ്പിക്കരുതെന്നാണ് ഞാൻ പറയാം. നമ്മൾ 5 പൊരുത്തം പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന പൊരുത്തമാണ് യോനി പൊരുത്തം. കാരണം ഓപ്പോസിറ്റ് വരുമ്പോൾ ഒന്ന് പുരുഷയോനിയിൽ പിറന്ന സ്ത്രീയാണെങ്കിൽ സ്ത്രീയോനിയിൽ പിറന്ന പുരുഷനാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇവിടെ സ്ത്രീക്ക് ആധിപത്യം ഉണ്ടാകുള്ളൂ. ജീവിതത്തിൽ പോലും ആധിപത്യം സ്ത്രീക്കായിരിക്കും, കാരണം അവർക്ക് മരിക്കാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഈ പുരുഷന് അവരെ അടക്കി നിർത്താനോ അല്ലെങ്കിൽ ആ ആധിപത്യത്തിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പം ഈ പ്രവണത, അതായത് നല്ല ദൃഢതയോടുകൂടി ജീവിച്ചു വന്നൊരു യുവാവ് ഓപ്പോസിറ്റിലുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് യോനി പൊരുത്തത്തിൻ്റെ പേരിൽ അവിടെ അത് ഒരു കലഹമാണ്. കാരണം ഒന്ന് ആധിപത്യം അവിടെ നഷ്ടപ്പെടും, സ്ത്രീക്ക് ആധിപത്യം കിട്ടുള്ളൂ, ഓട്ടോമാറ്റിക്കലി അവർ പറയുന്നതിലേക്ക് വഴങ്ങേണ്ടി വരും. അതേപോലെ തന്നെ 15-20 വർഷത്തിന് മേലെ ദാമ്പത്യ സുഖക്കുറവുണ്ടാവും.
ഇത് തന്നെ ഗൾഫിലാണ് താമസിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഭർത്താവ് വിദേശത്താണ് ഭാര്യ സ്വദേശത്താണെങ്കിൽ, ഇപ്പോൾ ഒരു വർഷം കൂടുമ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ വരണോ, ആ സമയത്ത് ഒരു രണ്ട് മാസം അന്ന് ഇവിടെ നിൽക്കുന്നുള്ളൂ, അങ്ങനെയെങ്കിൽ പ്രശ്നമില്ല. കാരണം നമ്മൾ പറയുന്നത് 15-20 വർഷം വരെയുള്ള കാലഘട്ടം, ഈ കാലഘട്ടം ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതല്ലാതെ കണ്ട് ഒരു വർഷത്തിൽ രണ്ട് മാസം വന്നു അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഒരു 3 മാസം നിന്നു, അങ്ങനെ വരുമ്പോൾ അതൊരു ബാധകമല്ല. കാരണം കൂടുതൽ നാളും ഇവർ തമ്മിൽ ജീവിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടത് ലൈഫിൽ ബാധകമല്ലാതെ വരും. അല്ലാതെ കണ്ടിപ്പോൾ രണ്ടുപേരും, ഇപ്പോൾ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ ഭാര്യേനും കൊണ്ടുപോകുന്ന സെറ്റപ്പിൽ തന്നെയാണ് പോകുന്നത്. ഏതൊരു വിദേശ രാജ്യത്തേക്ക് പോകുമ്പോഴും ദമ്പതികൾ ഒരുമിച്ച് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ യോനി പൊരുത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലാതെ കണ്ട് പൊരുത്തശോധന ഒരു തട്ടിപ്പാന്ന് ഒരിക്കലും കരുതണ്ട, അതിന് സെക്സിൻ്റെ ബന്ധമില്ലാന്ന് കരുതണ്ട, വളരെ ഇഴുകിയ ബന്ധം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ യോനി പൊരുത്തം ഒരു പൊരുത്തം നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യോനി പൊരുത്തം. അല്ലാതെ കണ്ട് നമ്മൾ യോനി പൊരുത്തത്തിനെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കളയരുത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ അവർ പറയും ഇപ്പോൾ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞാൽ അത് ആ ചെറുപ്പത്തിൻ്റെ ഒരു ചാട്ടം തന്നെയാണ്. ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടമൊക്കെ ചാടിക്കഴിയുമ്പോൾ പിന്നീട് ലൈഫിലേക്ക് ഒരു 10-15 വർഷം കഴിയുമ്പോൾ കലഹമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഈ സമയത്തൊക്കെ ഇവർ പറയാറുണ്ട്, അന്ന് ആചാര്യൻ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പൊരുത്തം നോക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുന്നാളും മൂന്നാം കൂറൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് അവരുടെ ചെക്കൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വലിയ ടീമാണ്, നല്ല സ്വഭാവമാണ്, നല്ല തറവാടാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഏത് തറവാടും എങ്ങനെയായിരുന്നാലും കുട്ടികൾ തമ്മിൽ കലഹം ഉണ്ടാകും, അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ബന്ധത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവിടെയെല്ലാം ഈ പൊരുത്തശോധനയൊക്കെ തെറ്റിക്കുന്നത് ആചാര്യന്മാർ 10-8.5 പൊരുത്തം 7.5 പൊരുത്തം അല്ലെങ്കിൽ 9 പൊരുത്തം എന്നൊക്കെ എഴുതിയാണ്ട് 5.5 പൊരുത്തത്തിന് മേലെ വരുന്ന പൊരുത്തം എടുക്കാവോ, അല്ലാത്തത് വേണ്ടാന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ പറ്റുന്നത് ഈ ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന ആ ഒരു പൊരുത്തം മാത്രം നോക്കിയിട്ടൊക്കെ വിവാഹത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് ഇദ്ദേഹം വന്നിരുന്ന ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നതിന് പാരൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ആക്ഷേപിച്ച് കമൻ്റ് ഇട്ടതുകൊണ്ടൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നിങ്ങളുടെ ജീവിതം തിരികെ കിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ കണ്ട് നമുക്കൊരു അറിവ് തരുമ്പോൾ ഈ അറിവ് തരുന്നത് നിങ്ങളുടെ നാശത്തിനാന്ന് ഒരിക്കലും കരുതണ്ട, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അറിവ് നിങ്ങൾക്ക് തരുന്നത്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.